മതസൗഹാർദ്ദത്തിന് ഭീഷണി ഉയർന്നപ്പോഴൊക്കെ കേരളത്തിലെ മനുഷ്യസ്നേഹികൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഉറ്റുനോക്കിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകങ്ങളായി വിളങ്ങി നിൽക്കുന്ന അവിടുത്തെ തങ്ങന്മാർ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടുമില്ല. വ്യക്തമായ രാഷ്ട്രീയമുള്ളപ്പോൾ തന്നെ രാഷ്ട്രീയ ലാക്കോടെ അത്തരം സന്ദർഭങ്ങളിലൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ വാദപ്രതിവാദങ്ങളും കുറ്റപ്പെടുത്തലുമൊക്കെ മുഴങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ചോദ്യങ്ങളെ നേരിടുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും ആത്മീയാചാര്യനുമായ ഹൈദരലി ശിഹാബ് തങ്ങളിലേക്ക്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങിയിട്ട് ഒരു വർഷമായി. ഉമർ അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചിട്ട് രണ്ട് വർഷം. രണ്ട് സഹോദരന്മാരുടെയും ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് ചുമലിലേറ്റിയിരിക്കുകയാണ്. SYS അധ്യക്ഷ പദവിയുണ്ട്, ഒപ്പം ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി. വലിയൊരു ചുമതലാഭാരം തോന്നുന്നുണ്ടോ? കുറച്ച് ഭാരങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും ആ ഭാരങ്ങളെല്ലാം തന്നെത്താൻ നീങ്ങി നമ്മുടെ കാര്യങ്ങൾ നല്ല നിലക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ലീഗ് സംസ്ഥാന അധ്യക്ഷ പദവി ഈ കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാർക്ക് തന്നെ വേണമെന്നൊരു തീരുമാനമുണ്ടോ? എല്ലാവരോട് കൂടി ആഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി ഏൽപ്പിച്ച് തരുന്നതുകൊണ്ട് എടുക്കുന്നതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അങ്ങനെ അല്ല. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തിട്ട് പാർട്ടിയുടെ ആളുകൾ അഭിപ്രായപ്പെടുന്ന അനുസരിച്ച് കൊണ്ടാണ് പ്രസിഡൻ്റ് പദവി ലഭിക്കുന്നത്. മുമ്പ് ഇസ്മായിൽ സാഹിബ്, അതുപോലെ തന്നെ ബാപ്പയ്ക്ക് തങ്ങൾ, പിന്നെ ഒന്ന് പിതാവും ശിഹാബ് തങ്ങളും ആയി അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഒരു കുടുംബ പാരമ്പര്യമല്ല പ്രസിഡൻ്റ് പദവി. ഈ കുടുംബത്തിൽ തന്നെ എടുത്താൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി വേദന അനുഭവിച്ചത് ഹൈദരാലി ശിഹാബ് തങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ 3 വയസ്സുള്ളപ്പോൾ മരിച്ചു, അതിനുശേഷം ബാപ്പയുടെ സഹോദരിയാണ് വളർത്തിയത്. ജ്യേഷ്ഠനെ പോലെ പുറത്തുപോയി പഠിക്കണമെന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി എല്ലാം തയ്യാറായിരുന്നപ്പോൾ ബാപ്പയ്ക്ക് രോഗം മൂർച്ഛിച്ചു. ബാപ്പയുടെ കൂടെ കൂടുതൽ യാത്ര ചെയ്യേണ്ടി, ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടിയും വന്നു. അപ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ പോകാത്തതിൽ ഒരു വിഷമം തോന്നുന്നുണ്ടോ? അല്ല, അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നത്. പഠിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മദീനയിലേക്കാണ് പഠിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പഠിക്കാത്തതിലുള്ള ചില വേദനകളുണ്ട്, എങ്കിലും മറ്റ് സംഘടനാ കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പൊതുവേദികളിലുമെല്ലാം തന്നെ ഇടപഴകി പ്രവർത്തിക്കുവാനുള്ള ഒരു ശീലം അതിലുണ്ടായി തീർന്നു. വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ച തന്നെ വർദ്ധിപ്പിക്കുന്നത് പോലെ ചില സംഭവങ്ങളാണ് അടുത്ത കാലത്തുണ്ടായത്. ഇപ്പോൾ ചില സംഘടനകൾ മാത്രം അതിന് ഉത്തരവാദികളായിരിക്കുമ്പോൾ ഒരു സമൂഹം മുഴുവനായിട്ട് തന്നെ അതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നല്ല മുസ്ലിം എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയുക? ആ മുസ്ലിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലേക്ക് എത്തി നോക്കിയാൽ ഇവിടെ ഒരിക്കലും മനുഷ്യൻ തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ പോകുന്ന ഒന്നും അതിൽ കാണാൻ സാധിക്കുകയില്ല. എല്ലാ ആളുകളുമായിക്കൊണ്ട് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി മറ്റ് മതങ്ങളുമായിക്കൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുവാനാണ് നമ്മുടെ ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആജ്ഞാപിക്കുന്നത്. ആ ഖുർആൻ നോക്കി ജീവിച്ചാൽ നമുക്കെപ്പോഴും ഇവിടെ രക്ഷയുണ്ടാകും. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന പദം റഹ്മത്ത് എന്നാണെന്ന് പറയാം, കാരുണ്യം എന്ന്. അപ്പോൾ ഈ ഖുർആനിലെ പ്രബോധനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിം സംഘടനകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടോ? അത് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ ചില സംഘടനകൾ, പ്രത്യേകിച്ച് തീവ്രവാദ ഭീകരവാദ സംഘടനകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടാകും. അടുത്ത കാലത്ത് ഏറ്റവും പ്രശ്നമായത് ഒരു കോളേജ് അധ്യാപകനെതിരെ ഉണ്ടായ ആക്രമണമാണ്. മതനിന്ദയ്ക്കെതിരെയുള്ള പ്രതികരണം എന്ന നിലയിൽ പോലും അതിന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇനി അഥവാ ഒരു മതനിന്ദ ഉണ്ടായാൽ തന്നെ ഒരു യഥാർത്ഥ മുസ്ലിം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആ മതനിന്ദയെ നാം പ്രതികരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പൊതുമാപ്പിന് വേണ്ടി തയ്യാറായാൽ അവർക്ക് മാപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് പ്രവാചകത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അതുപോലെ തന്നെ കൂക്കി വിളിക്കുവാനും അതുപോലെ തന്നെ കൊല്ലുവാനും വേണ്ടിയെല്ലാം വന്ന ആളുകൾക്ക് അവസാനമായി മക്കാ വിജയത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പ്രവാചകത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുപാധികം അവർക്ക് മാപ്പ് കൊടുത്ത ഉദാഹരണമാണ് ഇസ്ലാമിലും പ്രവാചകന്മാരിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഈ സാഹചര്യത്തിൽ ചില മുൻകൈകൾ എടുക്കാൻ കഴിയും. അപ്പോൾ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ മുൻകൈയാണ് ഈ അന്തരീക്ഷം നന്നാക്കാനായി എടുക്കുക? ഈ 31-ാം തീയതി കോട്ടക്കൽ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് എതിർപ്പുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി ചർച്ച ചെയ്യുവാൻ വേണ്ടി മുസ്ലിം ലീഗ് അവരെല്ലാം വിളിച്ച് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 6-ാം തീയതിയും കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത സൗഹൃദ സംഗമവും മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുളയിൽ തന്നെ ഉള്ളുവാൻ വേണ്ടി ഇവിടെ ഇറങ്ങിത്തിരിച്ച പ്രസ്ഥാനം കൂടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ഇടപെടലുണ്ടായിരുന്നു. നമ്മളെ എങ്ങനെ പ്രതികരിക്കണം, സഹിഷ്ണുതയോടെ വേണം പ്രതികരിക്കാൻ, അതിന് വലിയ ഫലമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതുപോലൊരു ഇടപെടൽ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. ആ, നമ്മുടെ എന്ത് വേദനകളുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ ആ നയത്തിനും നിലപാടിനും കോട്ടം തട്ടാത്ത രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും നാം ഇവിടെ നടത്തേണ്ടതുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള സംഘടനകളിലെ പോപ്പുലർ ഫ്രണ്ടും ജമായത്ത് ഇസ്ലാമിയും ഒന്നുപോലെ അപകടമുള്ള സംഘടനകളാണ് എന്ന് അഭിപ്രായമുണ്ട്? അത് രണ്ടും ഒരേ സമാന ചിന്താഗതിക്കാരാണ്, ഒരേ ചിന്താഗതിയാണ് ആ രണ്ട് സംഘടനകളുള്ളത്. ഇപ്പം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ജമായത്ത് ഇസ്ലാമി എന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് ആര് വന്നാലും അവരെ എതിർക്കണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഈ പോപ്പുലർ ഫ്രണ്ട്, ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ നിരോധിക്കണം എന്നും ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ നിരോധനത്തോട് മുസ്ലിം ലീഗിന് യോജിപ്പുണ്ടോ? ആ രാജ്യദ്രോഹം ചെയ്യുന്ന സംഘടനകളെ നിയന്ത്രിക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കോടതിയും അതുപോലെ തന്നെ സർക്കാരുമാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവർ കോടതി നീതിന്യായം കോടതിയാണ്, അതിനനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിരോധനമാണെങ്കിൽ കൂടി ആ ചോദിച്ചു, വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിന് ഇറങ്ങിയതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ മൊത്തമായി ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ഈ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കി കാണുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണെന്ന് തോന്നിയത്? അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിച്ചാൽ തന്നെ മനസ്സിലാകും, ഈ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതാണ് എന്ന്. മാത്രമല്ല, ഇന്നല്ല, ഇതിനു മുമ്പും അദ്ദേഹം അത്തരത്തിലുള്ള വർഗീയ വികാരങ്ങൾ ഇവിടെ ആളിക്കത്തിക്കുവാൻ വേണ്ടി ഉള്ള പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെപ്പറ്റി, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചാണ് പാസ്സാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ ഈ സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മുഖ്യ മന്ത്രി പദവിക്ക് പോലും ഇരക്കാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ചില നിരീക്ഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ശരിയാണ്.
പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാകുമോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിലൂടെ അങ്ങനെ സംശയിക്കാൻ ഇടയാകുന്നുണ്ട്. വി എസും അതിനുശേഷം പിണറായിയും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നു, അതെങ്ങനെ മുസ്ലിം സമൂഹത്തിനെതിരെയാവും? അതിന് നമ്മളൊരു ഉത്തരം കൊടുക്കണ്ടേ? അല്ല, കുറച്ച് വിരലിൽ എണ്ണാവുന്ന ആളുകൾ ന്യൂനപക്ഷം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പൊതുവായി ഒരു സമുദായത്തിൻ്റെ കണക്കിൽ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ മത സൗഹാർദ്ദം തകർക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ആ സമാധാന അന്തരീക്ഷം ഇല്ലായ്മ ചെയ്യുവാനും ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഒരിക്കലും അനുയോജ്യമല്ല എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു ധാരണ പരന്നതുകൊണ്ട് അത് തിരുത്താൻ അദ്ദേഹം എന്ത് ചെയ്യണമെന്നാണ് നിർദ്ദേശിക്കുക? ഇത് അദ്ദേഹമല്ല തിരുത്തേണ്ടത്. ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല. അദ്ദേഹം അതിന് അനുയോജ്യമായ രീതിയിൽ തിരുത്താൻ ശ്രമിക്കണം. ഇതിനപ്പുറത്ത് ഈ CPMന് എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ട ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ? അത് മറ്റ് മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുക. ഇപ്പോഴും പിണറായിയും വി എസും പറയുന്നുണ്ട് ലീഗാണ് ഈ തീവ്രവാദത്തിൻ്റെ ആളുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയത് എന്ന്. അതിന് ഒരു കൃത്യമായ മറുപടി പറയാനും ലീഗിനുണ്ടോ? ലീഗ് എന്നും ഈ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ സന്ദർഭം വരുമ്പോഴൊക്കെ അതിനെ എതിർത്ത ഒരു പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച നിലപാടും നയവുമാണ് അക്കാര്യത്തിലുള്ളത്. ഒരിക്കലും അവരെ വളരുവാൻ മുസ്ലിം ലീഗ് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുകയുമില്ല. ഇപ്പം മുസ്ലിം ലീഗിലെ തന്നെ എല്ലാ നേതാക്കൾക്കും ഈ ഉറച്ച വിശ്വാസമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ET മുഹമ്മദ് ബഷീർ വേണ്ട പോലെ ഇതിനെ എതിർത്തില്ല എന്നും അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ച് ലീഗ് യോഗത്തിൽ സംസാരിച്ചു എന്നുമൊക്കെ വിമർശനമുണ്ടായത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ഇതിനെതിരായിട്ട് ലീഗിൽ നിൽക്കുന്നുണ്ടോ? ലീഗിൽ ഒരു നേതാക്കളും ഇതിന് ആ ലീഗിൻ്റെ സിദ്ധാന്തത്തിൽ നിന്ന് ഭിന്നിച്ച് പോയിട്ടില്ല. പ്രത്യേകിച്ച് ET മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹം ഇന്നും തീവ്രവാദ ഭീകരവാദ ചിന്താഗതിക്ക് എതിരിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ET തീവ്രവാദത്തോടും ഭീകരവാദത്തോടും കടുത്ത എതിർപ്പ് തന്നെയുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. ഈ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം വന്ന് ഹൈദരലി ശിഹാബ് തങ്ങളോട് പറഞ്ഞോ ഇങ്ങനെ അത് ഈ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന്? അദ്ദേഹം ഫോണിൽ വിളിച്ചിരുന്നു. ലീഗിനെതിരെ മറ്റ് മുസ്ലിം സംഘടനകളെ വളർത്തുന്നതിന് വേണ്ടി CPM ശ്രമിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ തന്നെ PDPയെ മുസ്ലിം ലീഗിനെതിരിൽ പരസ്യമായി കൊണ്ടുവന്ന നിലപാടാണ് CPM എടുത്തത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവർ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ആ ലീഗിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് അവരെടുത്തത്. അതിപ്പോൾ കുറേ പ്രോത്സാഹിപ്പിച്ചത്. അതിപ്പോൾ തിരിച്ചടിക്കുന്നതാണോ? ആ, ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് പലരും ഇവിടെ നടന്നു കൊടുക്കാറില്ലാത്ത മുമ്പില്ലാത്ത വിധത്തിൽ സ്ഫോടനം മറ്റ് കാര്യങ്ങളുമായിക്കൊണ്ട് രാജ്യം. ഒരു ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഒക്കെ മുസ്ലിം ലീഗ് തന്നെ ഒരു മൃദു സമീപനം സ്വീകരിച്ചു എന്ന് പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇപ്പം മതപരമായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തുകയുമൊക്കെ ഉണ്ടായി. പിന്നീട് ആക്ഷേപങ്ങൾ വന്നപ്പോഴാണ് അതിനകത്തു നിന്ന് പിന്മാറിയത്. അപ്പോൾ ഒരിക്കലും മൃദു സമീപനം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും? അല്ല, അന്ന് ഇവർക്ക് അത്രയല്ല ഒരു തീവ്രവാദ നിലപാട് ജമാഅത്ത് ഇസ്ലാമിയിൽ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മൃദു സമീപനം എടുത്തതെന്ന് മാത്രം. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു സമീപനമായിരിക്കില്ല. അല്ല, തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനവുമായിക്കൊണ്ട് ആര് മുന്നോട്ട് വന്നാലും അവരെ എതിർക്കുന്ന നിലപാടാണ് എന്നും മുസ്ലിം ലീഗിന് ഉള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ രാഷ്ട്രീയമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അവരൊരു ജനകീയ വികസന മുന്നണിയൊക്കെ ഉണ്ടാക്കി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
എന്തെങ്കിലും ചലനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സംഘടനകൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു കാലത്ത് അവർ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് തന്നെ അവർക്ക് പാടില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നു. ഇത് മാറ്റി അവരിന്ന് രാഷ്ട്രീയമായി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് സ്വാധീനം ഉണ്ടാവുകയില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഐ എൻ എൽ ലീഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ എൻ എല്ലിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുമോ? ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐ എൻ എല്ലിൻ്റെ സഹകരണം ഉണ്ടാവുമോ ലീഗിന്? ആരെ സഹകരണം അവർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. പോപ്പുലർ ഫണ്ടോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സംഘടനകൾ തന്നെ, അവർ തന്നെ പിന്തുണ വാഗ്ദാനം ചെയ്താൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതൊരിക്കലും ഞങ്ങൾ അവരെ സഹായം നേടുകയില്ല. അല്ല, അവർ നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല, അവരിങ്ങോട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. എങ്ങനെ സഹായം? വോട്ട്, വോട്ട് ചെയ്യാം എന്ന്. ഇപ്പോൾ ജനങ്ങളല്ലേ ചെയ്യണം, ആ വോട്ടാർ ചെയ്താലും നമ്മൾ അതിനെ സ്വീകരിക്കും. പക്ഷേ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ആ തരത്തിൽ മുസ്ലിം ലീഗിനാവില്ല, ഉണ്ടാവില്ല. ലീഗിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരുന്ന പല സംഘടനകളും ഇപ്പം ലീഗാണ് നല്ലത് എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ ഉള്ളിൽ അറിയാതൊരു സന്തോഷമുണ്ടോ? അത് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാവും. ഈ പോപ്പുലർ ഫണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇങ്ങനെ ശക്തിപ്പെടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും മനോഭാവം കാരണമായിട്ടുണ്ടോ? ഇപ്പം ഇടക്കാലത്ത് മുസ്ലിം ലീഗിന് ഒരു പ്രമാണി മനോഭാവമുണ്ട് എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് സമ്പന്നരുടെ കൈകളിൽ അമർന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിച്ചത് കണ്ടതുമാണ്. തന്നെയുമല്ല, ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് യോഗങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ആളായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഒരു വീണ്ടു വിചാരം ശരിക്കും ലീഗിനുണ്ടായിരുന്നു. അല്ല, ലീഗിൽ അങ്ങനത്തെ ഒരു പ്രമാണി മനോഭാവം ലീഗിലുണ്ടായിട്ടില്ല. അതിലെല്ലാ സാധാരണക്കാരുണ്ട്, പിന്നെ കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരപ്പോൾ എല്ലാ പാർട്ടികളിലെ പോലെ ഇതിലുണ്ട് മാത്രം. അല്ല, പ്രത്യേകമായിട്ട് പ്രമാണിമാർക്ക് പ്രത്യേക സ്ഥാനമൊന്നും ലീഗിലില്ല. അഖിലേന്ത്യാ പ്രസിഡന്റായ ബനാത്ത് വാലയ്ക്ക് പോലും ഒരു രാജ്യസഭാ സീറ്റ് നിഷേധിച്ചുകൊണ്ട് അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന പണക്കാരന് രാജ്യസഭാ സീറ്റ് കൊടുത്തു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ലീഗിനെതിരെ ഉണ്ടായി. അതിനുശേഷം ലീഗിൻ്റെ പ്രവർത്തന ശൈലി തന്നെ കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അക്കാര്യത്തിലൊക്കെ ഹൈദരാലി ശിഹാബ് തങ്ങൾക്ക് വളരെ ശക്തമായ അഭിപ്രായം അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ലെ, നമ്മൾ കൂടുതൽ സജീവമായ രംഗത്തേക്ക്, ആളുകളുടെ ഇടയിലേക്ക്, അടിത്തട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ച് നമ്മുടെ പ്രവർത്തനം ശക്തമാക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ചു. അതിൻ്റെ ഫലം കണ്ടറിഞ്ഞു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. മാധ്യമങ്ങളെക്കുറിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പരാതിയുണ്ടോ? ഇപ്പോൾ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ മുസ്ലിം സമുദായം ഉയർന്നു വരുമ്പോൾ ഒരുതരം അസൂയ സമൂഹത്തിൽ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം സമുദായത്തിനെതിരെ കൂടുതൽ വാർത്തകൾ വരുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, ഈ മീഡിയകളെ സംബന്ധിച്ച് നമുക്കൊരിക്കലും ഒരു പരാതിയില്ല. പക്ഷേ കഴിയുന്നതും മീഡിയകളെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ. അത് ഒരു പ്രത്യേക വിഭാഗത്തെ മോശമാക്കാത്ത രീതിയിൽ ഉള്ള നിലപാട് അവരെടുക്കുക. പോപ്പുലർ ഫ്രണ്ടിനെതിരെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അത്തരം സംഘടനകൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളല്ലേ. നമ്മുടെ രാജ്യരക്ഷയ്ക്ക് പോലും പ്രതികൂലമായ അത്തരത്തിലുള്ള ഈ മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. അവിടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് വരുന്ന പ്രസ്ഥാനങ്ങളെ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റോ എതിർക്കുമ്പോൾ അതിനെ ഈ സമുദായത്തിന് മൊത്തമായി എതിർക്കുന്നു എന്ന് ആർക്കും തോന്നുകയില്ല. സെക്യുലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില മുസ്ലിം നിരീക്ഷകരുണ്ട്. ഇപ്പോൾ എം എൻ കാരശ്ശേരി, അതുപോലെ തന്നെ ഹമീദ് ചേന്ദമംഗലൂർ. അപ്പോൾ അവർ പൊതുവെ ഉയർത്തുന്ന വിമർശനങ്ങളോടുള്ള സമീപനം എന്താണ്? അത് അവരഭിപ്രായം അവർ പറഞ്ഞതല്ലാതെ പ്രത്യേകമായിട്ട് അതിനെ പറ്റിയൊന്നും പറയാനില്ല. യു ഡി എഫിൽ അടുത്ത കാലത്തെ ഒരു പ്രധാന വിഷയമായിരുന്നു കേരള കോൺഗ്രസ്സുകൾ തമ്മിലുള്ള ലയനം. ഇപ്പോൾ യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ ലയിച്ചതോട് കൂടിയിട്ട്
അംഗബലത്തിൽ കേരള കോൺഗ്രസ്സുകൾ മുസ്ലിം ലീഗിൻ്റെയും മുമ്പിലായി. ഇപ്പോൾ കേരള കോൺഗ്രസ് ലയനത്തിൻ്റെ പിന്നിൽ കത്തോലിക്ക സഭയുടെ സ്വാധീനത അത്രയുമുണ്ടെന്ന് ആക്ഷേപവുമുണ്ട്. അപ്പോൾ ഈ ഒരു ലയനം ആവശ്യമില്ലാത്തതായിരുന്നു എന്ന അഭിപ്രായമുണ്ടോ? കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അത് അവരുടെ മതപരമായ കാര്യങ്ങളിലൂടെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്, സഭയാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അവർ ചെയ്യുന്നൊക്കെ നല്ല കാര്യങ്ങളല്ലാതെ അവരൊന്നും ചെയ്യുകയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പം രണ്ടാമത്തെ കക്ഷി എന്നുള്ളത് മൂന്നാമത്തെ കക്ഷി ആകുന്നതിനുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ പറയുന്നില്ല. മദനിയുടെ നിലപാട്, അദ്ദേഹം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ നിന്ന് ജയിൽ മോചിതനായി വന്നതിന് ശേഷം യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ആ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പിന്നെ നിരപരാധികളെ ഒരിക്കലും കൊടുക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മദനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മദനി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളം വെച്ചു കൊടുത്തു. അത് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. അല്ല, അതിനുശേഷം അത് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞു. അദ്ദേഹം അത് തിരുത്തി. അതിനുശേഷം അത്തരം യാതൊരു കാര്യങ്ങൾക്കും പോകരുതെന്ന് തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ മദനിയെ വിശ്വാസത്തിലെടുക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? അല്ല, ഒരിക്കലും ഒന്ന് പറയും, പിന്നെ ഒന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അനുഭവിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് മാറ്റി പറയാം. അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നേതാവ് കുറേ കാലമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമാണ്. ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങൾ തന്നെ വളരെ സജീവമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങളിലൊന്നും വ്യാപൃതനാവാതെ കുഞ്ഞാലിക്കുട്ടിയെ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണോ? അപ്പം എങ്ങനെയാണ് തോന്നാൻ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങനെ ഒരു ധാരണ കുറേ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ധാരണയ്ക്ക് ഒരിക്കലും അടിസ്ഥാനമില്ല. മുസ്ലിം ലീഗ് അത് സംഘടനാ കാര്യങ്ങൾ എല്ലാവരും കൂട്ടുത്തരവാദിത്തോടു കൂടി ചെയ്യും. നമ്മുടെ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ആകുമ്പോൾ നമുക്കിപ്പോൾ എല്ലായിടത്തും പോകാനുള്ള പല കാര്യങ്ങളിലുണ്ട് കയ്യില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറയുമ്പോൾ അദ്ദേഹം അത് നിർവഹിക്കുമെന്നേ ഉള്ളൂ. ഹൈദരലി ശിഹാബ് തങ്ങളുടേതായിട്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ ആളുകൾ ജനങ്ങളോട്, ഇപ്പോൾ എല്ലാ സമുദായത്തിലും പെട്ട ജനങ്ങളോടായിട്ട് പറയാനുള്ളത് എന്താണ് ഈ പ്രത്യേക ഘട്ടത്തിൽ? ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഭീകരവാദങ്ങൾക്കെതിരിൽ ഒന്നിച്ച് നിൽക്കുക. അതുകൊണ്ട് എവിടെയെങ്കിലും നാശങ്ങളോ മറ്റോ കണ്ടാൽ ഉടനെ തന്നെ അതിനെ പ്രതികരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പള്ളികളും അമ്പലവും ചർച്ചുകളുമെല്ലാം ആ തീവ്രവാദ ഭീകരവാദത്തിൻ്റെ തടയിടുന്ന പ്രദേശങ്ങളാക്കി മാറ്റിയെടുക്കുക. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് തന്നെ മാറുമെന്നും കേരളം പഴയതുപോലെ തന്നെ സമുദായ മൈത്രിയുടെ ഒരു സംഗമ സ്ഥലമായി തീരുമെന്നും താങ്കൾക്ക് പ്രത്യാശയുണ്ടോ? ആ, നമ്മളെല്ലാവരും കൂടിയും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അവസരം വരും. നമ്മളുടെ വിരലിൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങളല്ലുള്ളൂ. അതിലേക്ക് ആളുകളൊന്നും ആകർഷിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ എത്രയോ ആളുകൾ അതിലേക്ക് ആകർഷിച്ചു പോകാലും. വലിയ വലിയ പ്രസംഗം, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടും കുറേ ആളുകളൊക്കെ കാണാൻ പോകുന്നല്ലാതെ അതിന് പിന്നാലെ ആരും ഇല്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധിക ആളുകളും ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ആശിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അപ്പോൾ തീർച്ചയായും അന്തരീക്ഷം നന്നാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ നന്ദി.